എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹെൽപ്പ് ഫോർ അനിമൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമുക്ക് സ്ട്രീറ്റിലെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നിങ്ങളും കൂടെ വേണം. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ സ്ട്രീറ്റിലെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണത് ശരിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. ഇന്ന് നമുക്കൊരു ക്യാമറാമാൻ വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വാജു എൻ്റെ അയൽവാസി തന്നെയാണ്, നമ്മുടെ ചങ്കാണ്. അപ്പം അവനെ കിട്ടിയപ്പോൾ ഇന്ന് അവനായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്ന കുട്ടികളൊക്കെ കാണും ചെയ്യാമല്ലോ. അപ്പൊ കുറച്ചു നേരത്തെ മഴ പെയ്തു, അപ്പൊ ഇനി മഴയത്ത് ഇവരൊക്കെ എവിടെ പോയി വിളിച്ചെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോവാ. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കാണാം. നമ്മളൊരു ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ, ഒരു മണിക്കൂർ ഏകദേശം ഉണ്ടാവും ഫീഡിങ് അപ്പോ നമുക്ക് കഴിയാവുന്ന ഷൂട്ട് ചെയ്യാം എന്തായാലും. അപ്പൊ നമുക്ക് ഈ മിണ്ടാപുരങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട് 32-ാമത്തെ ദിവസമാണ്. അപ്പൊ എന്താ പറയാ, ഹോട്ടലുകളിലൊക്കെ ചാലാവുന്നു. അതായത് ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയങ്ങളിൽ വരെയെങ്കിലും നമുക്ക് തുടങ്ങണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഫുഡ് കിട്ടാതെ ഒരുപാട് ഭീകരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവർക്കിപ്പോ ഫുഡ് കൊടുത്താലേ, നമുക്ക് കഴിയുന്ന പോലെ ഫുഡ് കൊടുത്താലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും മനുഷ്യരും 3 നേരം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ മിണ്ടാപ്രാണികൾ എന്താ പറയാ, വെയിലത്തും റോട്ടിലും കിട്ടുന്ന ഭക്ഷണം കിട്ടാതെ അലയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഒരുപാട് നന്മ മനസ്സുകളുണ്ട്. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ജില്ലകളിലും ഒരുപാട് നന്മ മനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഫുഡ് ഇത് ഇന്നലെ രാത്രി റെഡി ആക്കി ഫുഡാണ്. അപ്പോൾ രാത്രിയാണ്, ഇന്നലെ ഞാൻ സത്യം പറയുന്നത് കുറവുമ്പോൾ 12 മണി കഴിഞ്ഞ് ലൈറ്റ് ആയി. ചിക്കൻ്റെ കാലൊക്കെ കൊടുന്ന് റൈസ് കുറച്ച് അരി വേവ് കൂടുതൽ അരിയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് റെഡി ആക്കാനുണ്ട്, മിക്സ് ചെയ്തിട്ട് വേണം സെറ്റ് ആക്കാൻ. ഒരു ബിരിയാണി തന്നെയാണ് എടുത്തോ. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ്റെ ഈ കാലുകളൊക്കെ നല്ല പീസ് പീസാവും, അവർക്ക് കഴിക്കാനേ. പ്രത്യേകം എടുത്ത് പറയേണ്ടത് എന്താ വെച്ചിട്ടാ, ഈ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല മനസ്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചങ്ങനകുളത്തെ ചിക്കൻ കടകളിലെ ഇക്കാക്കമാർ, അവർ തരുന്ന അവർ ഞാൻ വരുമ്പോഴത്തേക്ക് ചിക്കൻ്റെ കാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവരുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതിനോട് കൂടെ ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. കാരണം അവർ അത് മാത്രമല്ല, ചങ്ങനകുളത്തിൽ ഒരുപാട് ഡിസ്റ്റംബർ ബാധിച്ച അസുഖങ്ങൾക്ക് ബാധിച്ച ടോക്സിനൊക്കെ ഞാൻ കൊടുക്കുന്ന മരുന്നൊക്കെ ചിക്കൻ കാലിലൊക്കെ വെച്ചിട്ട് അവർ കൊടുക്കാറുണ്ട്. ഒരുപാട് ഡോക്സിൻ്റെ ഡിസ്റ്റംബറൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് പല കൂട്ടുകാരും കാണുന്നുണ്ട്. വേറെ നമ്മൾ ചെറിയ ഫുഡ് കഴിക്കുമ്പോൾ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ആദ്യമൊക്കെ നമ്മൾ ചാക്കിലാണ് ആക്കിയിരുന്നത്. ചാക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് എന്താ പറയുക, 20 ലിറ്ററിൻ്റെ 3 ബക്കറ്റോളം ഉണ്ടാവും ഇത്. 10 ടീച്ചറിനെ കപ്പ, ഇതിന് 10 കപ്പ് ഇപ്പോൾ ഇടുന്നുണ്ട്. 10 കപ്പ് തികയും. എന്നാലും നമ്മൾ മുട്ടിച്ചു കൊണ്ടുപോകാം. ഇത് 1 കിലോ ഉണ്ടാവും, ഒന്നും അതിൽ കൂടുതലും ഉണ്ടാവും. അങ്ങനെ വെച്ചാൽ 10-ൽ 6 കിലോ ഉണ്ട്, 10-12 കിലോ ഉണ്ടാവും. ഇപ്പം നമ്മൾ 5-ാമത്തെ ചാക്ക് അരിയുണ്ട്. ഗ്യാസ് ഏകദേശം തീരുന്നേ 5-ാമത്തെ തന്നെ കഴിയുന്നതായി. ഗ്യാസിൻ്റെ സിലിണ്ടർ നമുക്ക് തന്നത് അഷ്റഫ് ക പന്താവൂർ, നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് പന്താവൂർ എന്ന് പറയും. സിലിണ്ടറാണ് മൂപ്പര് ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പ് പൂട്ടിയപ്പോൾ, ഹോട്ടലിൽ പൂട്ടിയപ്പോൾ സിലിണ്ടർ പുള്ളിയാണ് നമുക്ക് തന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സിലിണ്ടർ നിറച്ച്. പിന്നെ അതിൽ ഒരു സിലിണ്ടർ നമുക്ക് പന്താവൂരത്തെ പ്രിയപ്പെട്ട ധനീഷ് ഗ്യാസ് ഓഫീസിൽ വർക്ക് ചെയ്യണം, അവൻ്റെ ഭാഗം ഒരു സ്പോൺസർ ആയിരുന്നു. ഒരു തവണ ഗ്യാസ് നിറച്ചായിട്ട്. പിന്നെ നമുക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഒത്തിരി ഫ്രണ്ട്സുകൾ ചേർന്നിട്ടാണ് നമുക്ക് ഫുഡ് വയ്ക്കാനുള്ള കാര്യമൊക്കെ എൻ്റെ ഇടയിലൊക്കെ പൈസ തന്നത്. അപ്പോൾ നമുക്ക് ബക്കറ്റിൽ ആക്കാം. ദമ്മിലിങ്ങനെ ഇരിക്കുമല്ലോ, നല്ല ചൂടുന്നാവും ടേസ്റ്റിൽ കൂടുതൽ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഉണ്ടായി എൻ്റെ പ്രാണികൾക്ക് അവരെ വയറും അറിയുള്ളൂ. പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതിന് വട്ടാണ് ഒരു ഗ്രാമീണ എന്തിനാണ്. പക്ഷെ അതല്ല സത്യം, അത് സത്യം. അങ്ങനെ ചിന്തിക്കുന്നവരും ഞാനും അടക്കം ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നെപ്പോലെ പലരും കഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ ഈ മിണ്ടാപ്രാണിക്ക് നായകൾക്ക് തെരുവിൽ ഭക്ഷണം കൊടുത്തിട്ടില്ല എങ്കിൽ, അവർ വിശപ്പ് കൊണ്ട് ടൗണിലുള്ള ഡോഗ്സ് ഈ ഗ്രാമങ്ങളിലേക്ക് നമ്മളെ നാട്ടുമുറങ്ങിലേക്ക് വരും. പിന്നെ അവിടെ വന്നാൽ കോൺട്രാക്ട്
ഇന്ന് വഴിയിലൂടെ പോകുന്ന കവറ് കവർ തൂക്കി ഭക്ഷണ സാധനങ്ങളായിട്ട് പോകുന്ന ആളുകളുടെ കവറ് ചാടി പറിക്കാൻ തോന്നി. അത് ശ്രമിച്ചു. ആര് കുറ്റം പറ്റുകാരില്ല. വിശപ്പ് കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന തിന്നുന്ന കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ക്രൂരന ജീവി മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവരിൽ നിന്ന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ അത് എല്ലാവർക്കും മനസ്സിലായിരുന്നു വരില്ല. എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ടീച്ചറെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ ടീച്ചർ സ്കൂൾ ഒക്കെ ഇത് ജൂണായില്ല, സ്കൂളൊക്കെ തുറന്നപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. ടീച്ചർ മോള് വന്നു, തിരക്കുകളെ അപ്പോൾ ടീച്ചറെ ബുദ്ധിമുട്ടിക്കേണ്ട കരുതിയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഭക്ഷണം വെക്കലും വിളമ്പലൊക്കെ നമ്മൾ തന്നെയാണ്, അതിൻ്റെ ഇടയിൽ റെസ്ക്യൂ. എന്തായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മൾ ഭൂമിയിലുള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആർക്കായാലും മനുഷ്യനായാലും മിണ്ടപ്രാണികൾക്കായാലും ആയാലും വേണ്ടിയിട്ട് നമുക്ക് പിറകെ നമ്മൾ എന്താ പറയുക, നമ്മൾ നടക്കുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നേ നന്മയുടെ വഴി തെളിച്ച് പോയ ഒരുപാട് നന്മ മനസ്സുകളുണ്ട്. അവരെ കണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അതുപോലെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പിറകെ ഏതെങ്കിലും നന്മ മനസ്സുകൾ വരാതിരിക്കില്ല. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പ്രചോദനം ആയിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്കൊരു സന്തോഷമല്ലേ, അതല്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ലോക്ക്ഡൗൺ ആയിട്ട് തെരുവുന്നയാൾക്ക് ഫീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു വീഡിയോ എടുക്കാൻ ഒരു ഫോട്ടോ എടുക്കാൻ. പക്ഷെ അത് ഒരു ദിവസം രണ്ട് ദിവസം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ദിവസങ്ങളോളം ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊക്കെ രാത്രിയൊക്കെ ചിക്കൻ മേടിച്ച് കാല് മേടിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി ഇത്ര വലിയ പാത്രങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കുന്നവരുണ്ട്, ഒന്നും മറക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. എനിക്കെപ്പോഴും ഫുഡ് ഫീഡിങ് ചെയ്യണവരോട് എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതായത് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ആരെങ്കിലും ഉണ്ടാക്കുന്നുള്ള അവരോട് പ്രതികരിക്കാതിരിക്കുക, അവരോട് വഴക്കുണ്ടാക്കാതിരിക്കുക. കാരണം നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മളോടുള്ള വാശി വൈരാഗ്യം തീർക്കുന്നത് ആ മിണ്ടാപ്രാണികളോടായിരിക്കും. നമ്മളില്ലാത്ത സമയത്ത് ഭക്ഷണത്തിൽ വിഷം വെച്ചിട്ട് ഈ ചില ക്രൂരരായ മനുഷ്യരായി ചെയ്യും. അപ്പം അത് നിങ്ങൾ ആരോടും പ്രതികരിക്കാതിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മറ്റുള്ള നിയമവശമായിട്ടുള്ള കാര്യങ്ങളോട് പോകുക, അല്ലെങ്കിൽ വെറുതെ വഴക്കിടാതിരിക്കുക. ഞാനിന്നും കൂടി സംസാരിച്ചുള്ളൂ. നമ്മളെ ഫെർണാണ്ടസ് സാറുണ്ട് കണ്ണൂർ, അദ്ദേഹം ഒരുപാട് അദ്ദേഹം സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കുന്നതാണ്. അദ്ദേഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്നോട് പങ്കുവെക്കാറുണ്ട്. അത് എന്താ പറയുക, എന്നിട്ട് അവിടുത്തെ ചില പോലീസുകാരെ സഹകരണത്തോടെയാണ് ചെയ്യുന്നത്. ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതിലും ചെന്ന് ഇടപെടാനും ശല്യപ്പെടുത്താനൊക്കെ ചില ആളുകൾ ശ്രമിക്കും. കാരണം അതിനെക്കുറിച്ച് അറിയില്ല. മൂന്ന് നേരം മൃഷ്ടാനം വിട്ടു വരുന്ന ആളുകൾക്കുണ്ടോ മറ്റുള്ളവൻ്റെ വിശപ്പിനെ കുറിച്ച് അറിയാം? നമ്മുടെ രണ്ട് ബക്കറ്റ് ക്ലിയർ ആയിട്ടുണ്ട്, മറിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു ബക്കറ്റ് ഒന്നേക ബക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ട് ബക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെയുള്ള ഏരിയയിൽ കൊടുത്തിട്ട് നമുക്ക് എടപ്പാൾക്ക് പോകാം. എടപ്പാൾക്കാണ് ഒരു ബക്കറ്റ് പാർക്ക്. ഇതാണ് നമ്മുടെ വണ്ടി, ഹെൽപ്പ് ഫോർ മിസ് കേരള. എൻ്റെ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വണ്ടീനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഇത് എനിക്ക് ഈ സ്കൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി എടുത്തിട്ടായിരുന്നു ഞാൻ ഇത്രയും കാലം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അങ്ങനെ എന്നെ വാച്ച് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം, ഒരുപാട് നന്മ മനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ അത് ഒരുപാട് ഉപകാരമായി. ഇതുവഴി ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് ഒരുപാട് മിണ്ടാപ്രാണികളെ ജീവൻ രക്ഷിക്കാറുള്ളത്. അപ്പോൾ ഇത് കഴുകിയിട്ട് ഒത്തിരി ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒന്ന് സർവീസ് കഴിച്ചു, അപ്പോൾ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി തിരിച്ചു വെക്കാം. വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഈ വണ്ടിന്ന് എടുക്കണമെന്ന് വിചാരിച്ച നേരം അത് ഫ്രണ്ട് സ്പേസ് ഉണ്ട്. അല്ല നമുക്കെപ്പോഴും പപ്പികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ബാസ്കറ്റൊക്കെ വെക്കാനൊക്കെ എളുപ്പം. ഇതൊരു ലോക്കാണ് കേട്ടോ, ലോക്ക്. ഇന്നലെ സർവീസ് ചെയ്ത വണ്ടിയാണ്, ഇന്ന് ചിലപ്പോൾ നല്ല വീണ്ടും പഴയ പോലെ ആവും.
ഇതിപ്പോ സൈഡ് ചാനലിൽ വെച്ചാലും കുഴപ്പമില്ല, ആ ബക്കറ്റ് ഇങ്ങോട്ടും വരില്ല, ഈ ബക്കറ്റ് ഇങ്ങോട്ടും വീഴില്ല, ലോക്കായിട്ട് നിന്നുള്ളൂ, അങ്ങോട്ട് പോവില്ല. വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മുടെ ചാനല് വീഡിയോ കണ്ടതിന് ശേഷം പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനല് വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇപ്പോഴും കേരളത്തിലെ മലയാളികളെ എടുത്ത് ഒരു ഒരു ശതമാനം മലയാളികളെ നമ്മൾ വീഡിയോ കാണുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് നമ്മൾ ചാനലിൽ എത്തിയിട്ടില്ല. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയണം, ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരെ അവർ ഷിജോ പി അബ്രാമിൻ്റെ നമ്മളെ പ്രിയപ്പെട്ട ഷിജോ ബ്രോയുടെ ചാനലിൽ നിന്ന് വന്ന ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മളെ ലൈസ് മീഡിയ പ്രവീൺ ബ്രോയുടെ ചാനലിൽ നിന്ന് ഒത്തിരി നല്ല കൂട്ടുകാരുണ്ട്. അങ്ങനെ കുറേ നല്ല കൂട്ടുകാർ ഇപ്പോൾ ജനുവനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നന്ദി പറയുന്നു. അവർ വിദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്, അപ്പോൾ നമ്മൾ പേപ്പർ ഇവിടെ വെക്കാം. നമുക്ക് ഇന്നത്തെ ഫീഡിങ്ങിൻ്റെ യാത്ര തുടരാം, അപ്പം എല്ലാവരും കൂടെ പോകുന്നുള്ളൂ. നല്ല മഴയാണ്, മഴ പെയ്തുകൊണ്ടാണ് ഞാൻ അവരെ തന്നെ റൗണ്ട് അടിച്ചിട്ട് നിന്ന് കൊണ്ടു. റോഡൊന്നും മഴ പെയ്യില്ല, മഴ കൊള്ളാതെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കണം. മക്കളെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അവിടെ ഇരിക്കാലോ, ഇത്
തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോവാണ്ട് അപ്പഴത്തേനും മഴ പ്രശ്നമാക്കി. എന്തായാലും നമുക്ക് ഒന്നും കൂടെ റൗണ്ട് അടിക്കാം. ഇതാണ് എൻ്റെ നാട് കേട്ടോ, ചങ്ങനംകുളം. ഇത് നേരെ അങ്ങോട്ട് കോഴിക്കോട് റൂട്ടാണ്, ഇപ്പൊ പന്തവൂര്. അതാണ് നമ്മളെ പലപ്പോഴും പലരും വിളിക്കാറുണ്ട്, സിജേഷ് പന്തവൂർ എന്ന് പറഞ്ഞിട്ട്. പന്തവൂർ സിജേഷ് നിന്റെ സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കാറുണ്ട്. ഇങ്ങോട്ട് പോയാൽ നമ്മള് തൃശ്ശൂർ, ഇത് കോഴിക്കോട്. ഇത് പലരും എന്നെ അറിയുന്നു, പലരും ഇതുവഴി കടന്നു പോകുന്നുണ്ടാവും. മഴ ഏകദേശം ഒരു മാറിയിട്ടുണ്ട്, അപ്പൊ ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. മറ്റേ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള വന്ധീകരണം നടക്കാത്തതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പെറ്റുവരുന്നത്. ഞാനും എന്നെപ്പോലെ ഒത്തിരി കൂട്ടുകാർ കുഞ്ഞുങ്ങളെ അഡോപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുകയാണ്. ഇനി ഇവരൊക്കെ വീണ്ടും ഇതിൽ പെൺകുട്ടികളൊക്കെ അവരും വീണ്ടും പ്രസവിക്കും, പെറ്റുവരും.
നമ്മൾ കഴിയുന്ന അഡോപ്ഷനുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണു മൊത്തം പോയില്ലേ അതിനെവിടെ റെഡി ആക്കി ഈ കുഞ്ഞുള്ള സ്കിൻ ഡിസീസ് ആയിട്ട് കിടക്കരുന്നു അങ്ങനെ തീരെ വയ്യായിട്ട് ഉറുമ്പ് അരിച്ച് കിടക്കരുന്നു ഇവന്റെ ഇപ്പൊ രോമൊക്കെ വന്ന് ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു രാത്രിയൊക്കെ വന്നൊരു മരുന്ന് കൊടുക്കായിരുന്നു കുപ്പിപ്പാൽ കൊടുക്കായിരുന്നു ഇപ്പൊ ആള് നല്ല ഉഷാറായി ഇങ്ങനെ നല്ല ഇരുന്ന് ഇവന്റെ വീഡിയോ ചെയ്യാനുണ്ട് നമ്മള് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം Babu, ano ba? Babu. Come on.
ഇവനാണ് നമ്മളെ ബാബു. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇടയ്ക്ക് എൻ്റെ പോസ്റ്റിലൊക്കെ കാണാറുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിന് പരിചയപ്പെട്ടതാണ് ബാബു. ഒരിക്കൽ ഒന്ന് ആക്സിഡന്റ് പറ്റി, അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി കൊടുത്ത്. ഇവന് നല്ല ഫുഡ് വേണം, നല്ല ഐറ്റം ഏറ്റവും എന്നെ പോലെ തന്നെ. ഇവിടുത്തെ രാജാവാണ് ബാബു. ചേട്ടാ ബാബു തന്നെ
ഒരു കുറച്ച് ഭക്ഷണം ബാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ന് പറയണത് ഇനി വഴിയിൽ നമ്മൾ മിസ്സായ ആൾക്കാരെ എപ്പോഴും തെരഞ്ഞു വരും, പോണ വഴിയിൽ കണ്ടെങ്കിൽ വെച്ചിട്ട് കുറച്ച് ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാം. മഴ ഒന്ന് മാറുന്നതുകൊണ്ട് നന്നായി. ഒരാളുണ്ടാവൻ ഫുഡ് കൊടുക്കാം. അപ്പൊ നമ്മള് ഏകദേശം രണ്ടു ബക്കറ്റും ചോറ് തീർന്നു. നമ്മള് സ്ഥിരമായിട്ട് കൊടുക്കുന്ന എല്ലാ പിള്ളേർക്കും കൊടുത്തു. ചിലവരൊക്കെ അതിൽ മിസ്സായിട്ടുണ്ട്, മഴ പെയ്തപ്പോയി പലരും ചിലവരൊക്കെ മിസ്സായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മള് എന്താ പറയാ, ഈ സ്ഥലം എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങള് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം കണ്ണങ്കാവ് ക്ഷേത്ര പരിസരമാണിത്. നമ്മള് കണ്ണങ്കാവ് ക്ഷേത്രത്തെ പരിസരത്ത് നമ്മൾ അവിടെ ആദ്യം ആ അമ്പലപ്പറമ്പിലാണ് ഫുഡ് കൊടുത്തിട്ട് തിരിച്ചു വരികയാണ്. നമ്മളെ നിർമാല്യം സിനിമ പഴയ സിനിമ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ ഏരിയ ആണ് ഇതൊക്കെ. അതാണ് കണ്ണങ്കാവ് ക്ഷേത്രമൊക്കെ. അപ്പൊ ഈ പരിസരമൊക്കെ പഴയ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും, നല്ലൊരു സ്ഥലമാണ്. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ പോകുന്നത് എടപ്പാൾക്കാണ്. വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അടുത്തത് എടപ്പാൾക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഒരു ദിവസം പോകുന്നത് എങ്ങനെയാണ്. അതിന്റെ ഇടയിൽ റെസ്ക്യൂ മറ്റു കാര്യങ്ങൾ ഒരുപാട് പേര് വിളിക്കും, കുറെ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, അവർക്കൊന്നും റീപ്ലൈ കൊടുക്കാൻ സമയം കിട്ടാറില്ല. അതിന്റെ ഇടയിൽ റെസ്ക്യൂ പോകാൻ കഴിയാത്ത എന്താ പറയാ, പോവാതിരിക്കാനും പറ്റില്ല. അപ്പൊ നമ്മള് ഫീഡിങ് പകുതി വഴി ഇടും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. ഇപ്പൊ തന്നെ 3 മണി ആയിട്ടുണ്ടാവും ഏകദേശം. അപ്പൊ നോക്കൂ, നമുക്ക് വിശ്രമിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഓരോ ദിവസങ്ങളും എന്റെ കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. എന്തായാലും നമ്മുടെ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം, അടുത്ത ബക്കറ്റ് എടുക്കാം, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട്. രണ്ടാമത്തെ ട്രിപ്പ് കേട്ടോ, രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് ഒരു ബക്കറ്റ് ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് 4 മണി കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് മിക്കവാറ് ദിവസങ്ങളിൽ ഇന്നും നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു നടക്കില്ല. അപ്പോൾ അത് ഭക്ഷണം കഴിച്ച് ഇറങ്ങി, ഇനി എടപ്പാളത്ത് നമ്മൾ പോകണത്. അപ്പോൾ അടുത്ത ട്രിപ്പ് എടപ്പാള്, ഇത് അവിടെ കുറച്ചുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മടങ്ങാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം. വണ്ടി വരില്ലേ, അവൾ പോയാ സൈക്കിള് മന്ദബുദ്ധിയാ വണ്ടി.
നായ വരുമ്പോ അങ്ങോട്ട് മുന്നോട്ട് പറന്നു പോകും. വേറെന്തോ മഴ വരും, അവിടെ കണ്ടോ എടപ്പാളെത്തി മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ രണ്ടു കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് പമ്പിലേക്ക് കയറി, ബാക്കിയുള്ളവരൊക്കെ മഴ കാരണം എവിടെ പോയി. ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഇവിടുത്തെ കുറച്ച് ഡോക്ടർ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് പോയ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം, മഴ മാറാൻ നോക്കട്ടെ. കംപ്ലീറ്റ് ആയി, കുറച്ച് കുറഞ്ഞു പോയി, തേങ്ങില്ല. എന്തായാലും അവർക്ക് ഇന്നൊക്കെയുള്ള വയറെന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന എടപ്പാളാണ്. എടപ്പാളത്തെ നമ്മളെ കഴിഞ്ഞു, അപ്പൊ ഇന്നത്തെ ഫീഡിങ് നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇനി വീട്ടിൽ പോവാം. അപ്പോ നമ്മുടെ വീഡിയോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനല് വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കഴിയുന്നത് ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക, കഴിയുന്നത് എന്തെങ്കിലും. ഓക്കെ, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.